ഹലോ എല്ലാവർക്കും നമസ്കാരം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇത് 3 മീറ്റർ നൈറ്റി തുണിയാണ് രണ്ടായിട്ട് ഇതുപോലെ മടക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഇതേപോലെ സ്കെയിൽ വെച്ച് വരച്ച് കട്ട് ചെയ്ത് കളയണം അതുപോലെ തന്നെ ഇതിൻ്റെ ഇറക്കം താഴെയിൽ നിന്ന് മുകളിലേക്ക് ഇതുപോലെ അടയാളപ്പെടുത്തുക 49 ഇഞ്ചും അതേപോലെ തന്നെ തൈൽത്തൊമ്പ് 1.5 ഇഞ്ചും കൂടെ കൂട്ടിയ ഉള്ള അളവാണ് ഇവിടെ ഇതേപോലെ അടയാളപ്പെടുത്തി എടുത്തിരിക്കുന്നത് ഇനി എക്സ്ട്രാ വരുന്ന ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം അതേപോലെ തന്നെ മുകളിലത്തെ ഈ ഭാഗവും കട്ട് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഇനി നല്ല വശം അകത്ത് വരത്തക്ക രീതിയിൽ ഈ രണ്ട് പീസും ഇതേപോലെ നടുവേ മടക്കിയിടുക ഇനി ഒന്നിന് മുകളിൽ ഒന്ന് വരത്തക രീതിയിൽ ഇതേപോലെ രണ്ടും പ്ലേസ് ചെയ്യുക രണ്ട് പീസും ഇതുപോലെ പ്ലേസ് ചെയ്തിടുക ഇനി നമുക്ക് അളവുകൾ എടുക്കാം ഷോൾഡറിൻ്റെ പകുതി 6 ഇഞ്ച് കൈക്കുഴി 6 ഇഞ്ച് അപ്പർ ചെസ്റ്റ് 9 ഇഞ്ച് 1.5 ഇഞ്ച് തൈൽത്തുമ്പും കൂടെ കൂട്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴുത്തിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് ബാക്ക് നെക്കാണ് അതിൻ്റെ ഇറക്കവും 3 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5 ഇഞ്ച് ഇവിടെ നിന്ന് 3 ഇഞ്ച് വിഡ്ത്തിൽ ഇതേപോലെ വരയ്ക്കുക അതിനുശേഷം യു ഷേപ്പിൽ ഇതേപോലെ ഫ്രണ്ട് നെക്ക് വരച്ചെടുക്കുക ഷോൾഡർ 1.5 ഇഞ്ച് ഇതേപോലെ ചെരിച്ച് വെട്ടണം അതുപോലെ തന്നെ കൈക്കുഴി 1.5 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ വളച്ച് വരച്ചെടുക്കുക ഫ്രണ്ടിലെ കൈയുടെ വശം ഇതേപോലെ പകുതി കണ്ടതിന് ശേഷം ഇതേപോലെ 1.5 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തി ഫ്രണ്ടിലെ ഭാഗം മാത്രം ഇതേപോലെ കുഴിച്ച് വരച്ചെടുക്കുക ഇനി ചെസ്റ്റ് വരെയുള്ള ഇറക്കവും ഷേപ്പ് വരെയുള്ള ഇറക്കവും അതുപോലെ തന്നെ ഹിപ്പ് വരെയുള്ള ഇറക്കവും എത്രയാണെന്ന് അടയാളപ്പെടുത്തുക അതിനുശേഷം ചെസ്റ്റിൻ്റെയും ഷേപ്പിൻ്റെയും ഹിപ്പാകത്തിൻ്റെയും റൗണ്ട് അളവെടുത്ത് അതിനെ 4 കൊണ്ട് ഹരിച്ച് തൈൽത്തുമ്പും കൂടെ കൂട്ടിയുള്ള അളവ് ഇതേപോലെ അടയാളപ്പെടുത്തിയെടുക്കുക എങ്ങനെയാണ് ഈ അളവുകളെല്ലാം എടുക്കേണ്ടതെന്ന് ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് അത് നോക്കി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അതിനുശേഷം അടയാളപ്പെടുത്തിയ ആ പോയിൻ്റുകൾ ഇതേപോലെ കൂട്ടി യോജിപ്പിച്ച് താഴെ വരെ വരച്ചെടുക്കണം സ്കെയിൽ ഉപയോഗിച്ച് താഴേക്ക് വരച്ചെടുക്കാം ഇതുപോലെ താഴെ വരെ വരച്ചിട്ടുണ്ട് അതിനുശേഷം ഈ സൈഡ് ഭാഗം തൂങ്ങിക്കിടക്കാതിരിക്കാൻ 1-2 ഇഞ്ച് മാറ്റി ഇതേപോലെ ചെരിച്ച് വരച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ ഈ തുണിയിൽ നൈറ്റിക്ക് വേണ്ട എല്ലാ അളവുകളും അടയാളപ്പെടുത്തി ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഷോൾഡറിൻ്റെ ഈ ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക 1.5 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ ഈ ഭാഗം ഈ രണ്ട് പീസിൽ നിന്നും ഇതേപോലെ 1 ഇഞ്ച് മുറിച്ച് മാറ്റുക അതിനുശേഷം ബാക്ക് സൈഡ് ഇതുപോലെ മാറ്റിയിട്ടതിന് ശേഷം ഫ്രണ്ടിലെ ഈ സൈഡിന് വേണ്ടി മാത്രമുള്ള ഈ അളവുകൾ ഇതേപോലെ മുറിച്ച് മാറ്റുക ഇത് ഫ്രണ്ട് നെക്ക് 5 ഇഞ്ച് ഇതേപോലെ ഇറക്കത്തിൽ മുറിച്ചാണ് അത് നമ്മൾ മുറിച്ച് മാറ്റി അതേപോലെ തന്നെ കൈക്കുഴി ഈ ഫ്രണ്ട് സൈഡിന് മാത്രമായിട്ട് നമ്മളൊരു 1.5 ഇഞ്ച് ഇതേപോലെ കുഴിച്ച് മുറിച്ചിട്ടുണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതും ഇതേപോലെ മുറിച്ച് മാറ്റുക ഇനി ഇതിൻ്റെ നടുക്കുന്ന് 1-2 ഇഞ്ച് താഴേക്ക് നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്യുക 2 ഇഞ്ച് ഇറക്കത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി ബാക്കിയുള്ള തുണിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മറ്റ് പീസുകൾ കട്ട് ചെയ്തെടുക്കാം ഇത് കൈയുടെ ഭാഗം മുറിച്ചിയ ഭാഗമാണ് അവിടെ നിന്ന് നമുക്കിത് കട്ട് ചെയ്ത് ഇത് നമുക്ക് പോക്കറ്റ് അടിക്കാൻ വേണ്ടി എടുക്കാം ഇത് 4 പീസുണ്ട് അതിനുശേഷം ഇത് താഴേക്ക് ആ മുറിച്ച ഭാഗമാണ് നമുക്ക് ക്രോസ് കട്ടിങ്ങിൽ ഇതേപോലെ ചെരിച്ച് മുറിച്ചെടുക്കാം
കഴുത്തിന് പിടിപ്പിക്കാൻ വേണ്ടി കുറച്ച് നീളത്തിൽ നമുക്ക് ഇത് ഇതേപോലെ മുറിച്ചെടുക്കണം. താഴെ വരെ ഇതേപോലെ അടയാളപ്പെടുത്തി ഒറ്റ പീസായിട്ട് തന്നെ നമുക്കിത് ചെരിച്ച് മുറിച്ചെടുക്കണം. 2 ഇഞ്ച് വീതിയിലാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത്. ഇതേപോലെ 2 ഇഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ 2 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കഴുത്തിന് ചുറ്റും പിടിപ്പിക്കാനാണ്. ഇനി നമുക്ക് കൈ മുറിച്ചെടുക്കാം. ഇത് നമ്മൾ നൈറ്റി തുണിയുടെ മുകൾ ഭാഗത്തു നിന്ന് മുറിച്ചെടുത്ത പീസാണ്. 2 ആയിട്ട് മടക്കിയ പീസാണിത്. കൈയുടെ അളവ് നമ്മളിതുപോലെ അടയാളപ്പെടുത്തിയിട്ട് 2 പീസ് നമ്മൾ ഇവിടുന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. വെട്ടിയെടുത്തത് 1 മുകളിലൊന്നായി ഇതുപോലെ പ്ലേസ് ചെയ്യുക. ഇനി കൈയുടെ അളവുകൾ അടയാളപ്പെടുത്താം. ഇവിടെ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് ഇതുപോലെ അടയാളപ്പെടുത്തുക. ഇനി സ്കെയില് വെച്ച് ഈ കോർണറിലേക്ക് ഇതുപോലെ നീട്ടി വരച്ചെടുക്കുക. അതിനുശേഷം മുകൾ ഭാഗത്തുനിന്ന് ഇതേപോലെ നടുക്ക് ഭാഗത്തോടെ വളച്ച് ഇതുപോലെ ചേർത്ത് വരച്ചെടുക്കുക. ഇനി കൈയുടെ താഴ്ഭാഗത്ത് വേണ്ട അളവ് എടുത്തതിന് ശേഷം ഇതേപോലെ ചെരിച്ച് വരച്ചെടുക്കാം. അതിനുശേഷം ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കൈ നമ്മൾ കട്ട് ചെയ്തു. ഇനി രണ്ടും കൂടി ചേരുന്ന ജോയിൻറ്റിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഫ്രണ്ട് വശത്തെ കഴുത്തിൽ നമ്മൾ 2 ഇഞ്ച് ഇറക്കി മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെക്കാൻ ഇതേപോലെ ഒരു പീസ് മുറിച്ച് നല്ല വശത്തോട് ചേർത്ത് വെക്കുക. അതിനുശേഷം ഇവിടുന്ന് ഇതേപോലെ തയ്ക്കുക. തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത ആ ഭാഗത്തോടെ ഒന്നുകൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ താഴേക്ക് 2 ഇഞ്ച് താഴേക്ക് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഈ തുണി ഉള്ളിലേക്ക് ഇതേപോലെ മടക്കി തയ്ച്ച് വെക്കാം. ഉള്ളിലേക്ക് ഇതുപോലെയാക്കുക. അതിനുശേഷം മറിച്ചിട്ട് മടക്കി തയ്ക്കുക. ഇതുപോലെ മടക്കി വെച്ച് വേണം തയ്ച്ചെടുക്കാൻ. ഇതുപോലെ നമ്മളിത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി കഴുത്തിന് വെക്കാനുള്ള 2 പീസ് നമ്മൾ നേരത്തെ മുറിച്ചെടുത്തിട്ടുണ്ട് ക്രോസ് കട്ടിംഗ് ആയിട്ട്. ഇത് ഇതുപോലെ പുറത്തേക്കല്ല വെക്കേണ്ടത്, ഇതേപോലെ ഉള്ളിൽ നിന്ന് ഇതുപോലെ വെച്ച് തയ്ച്ചെടുക്കുക. ഇതുപോലെ താഴെ വരെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് തയ്ക്കുക. അതുപോലെ തന്നെ അടുത്ത പീസ് എടുത്ത് അതും ഇതേപോലെ താഴെ ഇതേപോലെ തയ്ച്ചെടുക്കുക. 2 സൈഡും ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ മുൻഭാഗത്തേക്ക് മടക്കിയെടുത്ത് കഴുത്ത് ഇതുപോലെ ചേർത്ത് തയ്ച്ചെടുക്കുക. ഈ വള്ളിയുടെ എൻഡ് വരെ നമ്മൾ ഇതേപോലെ മടക്കി തയ്ച്ചെടുക്കണം. അതേപോലെ ഈ സൈഡിലും ഇതേപോലെ പുറത്തേക്ക് മടക്കി തയ്ച്ചെടുക്കാം. ബാക്കിലെ കഴുത്തിനും നമ്മൾ ഇതേപോലെ വെച്ച് തയ്ച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇതേപോലെ നല്ല വശത്തേക്ക് മടക്കി തയ്ച്ചെടുക്കാം. കഴുത്തിൻ്റെ ഇവിടെ വരെ ഇങ്ങനെ തയ്ച്ചതിന് ശേഷം ഈ വള്ളിയുടെ താഴേക്കും ഇതേപോലെ 2 ആയിട്ട് മടക്കി ഉള്ളിലേക്ക് വെച്ച് ഇതേപോലെ തയ്ച്ചെടുക്കുക. അപ്പം 2 വള്ളികളും ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ 2 ഇഞ്ച് ഇതേപോലെ താത്തി വെട്ടിയത് ഇതേപോലെ വള്ളി കയറ്റി നമുക്ക് കെട്ടിയിടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ വള്ളിയുടെ താഴ്ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ബാക്കി വന്ന പീസിൽ നിന്ന് ഇതേപോലെ നമുക്ക് ചതുരത്തിലൊരു കഷ്ണം മുറിച്ചെടുക്കാം. അതിനുശേഷം ഇത് ഇതേപോലെ 2 ആയിട്ട് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേപോലെ 2 ആയി മടക്കി ഇതേപോലെ ഈ കോണിൽ നിന്ന് മടക്കിയതിന് ശേഷം റൗണ്ടിൽ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ വളച്ച് 2 സൈഡിലും ഇതേപോലെ വളച്ച് ഒന്ന് മുറിച്ച് മാറ്റുക. ഇനി ഇത്
നിവർത്തിയതിന് ശേഷം ഇതേപോലെ താഴേക്ക് വെച്ച് തയ്ച്ചെടുക്കാം. ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇത് നിവർത്തിയിടാം. അങ്ങനെ വള്ളിയുടെ രണ്ട് ഭാഗം നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു. ഇനി പോക്കറ്റ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിവർത്തിയിട്ടതിന് ശേഷം മുകളിൽ നിന്ന് എവിടെയാണോ പോക്കറ്റ് വേണ്ടത് അവിടം വരെ നമ്മൾ അളവെടുക്കുക. ഞാനിവിടെ 17 ഇഞ്ച് താഴത്തിലാണ് ഇതേപോലെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതേപോലെ രണ്ട് സൈഡിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം പോക്കറ്റിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരുന്ന തുണി എടുക്കുക. ഇതേപോലെ നല്ല വശം, നൈറ്റിയുടെ നല്ല വശവും പോക്കറ്റിൻ്റെ നല്ല വശവും ചേർത്ത് പിൻ ചെയ്ത് ഉറപ്പിക്കുക. നൈറ്റിയുടെ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഇതേപോലെ 17 ഇഞ്ച് ഇറക്കത്തിൽ പോക്കറ്റ് പിൻ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് സൈഡിലൂടെ നമുക്ക് അടിച്ചെടുക്കാം. ഇതുപോലെ ഈ സൈഡിലൂടെ 4 പോക്കറ്റും തയ്ച്ചെടുക്കുക. 4 പോക്കറ്റും ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നൈറ്റിയുടെ നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ച് ഇതേപോലെ ഷോൾഡർ നമുക്ക് തയ്ച്ചെടുക്കാം. ആദ്യം ഈ രണ്ട് ഷോൾഡറും ഇതേപോലെ കൂട്ടി തയ്ച്ചെടുക്കുക. അതുപോലെ മറ്റേ ഷോൾഡറും തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം. അതിനു മുമ്പ് കൈയുടെ താഴ്ഭാഗം രണ്ടായിട്ടൊന്ന് മടക്കി ഇതുപോലെ തയ്ച്ചെടുക്കാം. അതിനുശേഷം ഇതേപോലെ നൈറ്റി നിവർത്തിയിട്ട് നമുക്ക് കൈ എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ ഷോൾഡർ നമ്മൾ കൂട്ടി തയ്ച്ച ആ ഭാഗവും കൈ ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ആ ഭാഗവും കൂടെ ഇതേപോലെ ചേർത്ത് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതേപോലെ വളച്ച് നമുക്ക് തയ്ച്ചെടുക്കണം. രണ്ട് കൈയും നമുക്ക് ഇതേപോലെ തന്നെ പിൻ ചെയ്ത് വെച്ച് തയ്ച്ചെടുക്കാം. രണ്ട് കൈയും നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തയ്ച്ച ഭാഗമാണ്. ഇത് നമുക്കിത് നിവർത്തിയിടാം. നിവർത്തിയിട്ടപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. ഇനി നല്ല വശം അകത്ത് വരത്തക്ക രീതിയിൽ നമുക്ക് നൈറ്റി രണ്ടായിട്ട് മടക്കിയിടാം. ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി അളവുകൾ അടയാളപ്പെടുത്തി നമുക്ക് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ നടുക്ക് ഭാഗത്തുനിന്ന് താഴേക്കൊരു സ്കെയില് വെച്ച് ഇതേപോലെ വരച്ചെടുക്കുക. നടുക്ക് വരച്ച ഈ വരയുടെ രണ്ട് സൈഡിലുമായിട്ടാണ് നമ്മൾ അളവുകൾ അടയാളപ്പെടുത്തുന്നത്. ഏതൊക്കെ അളവാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം അപ്പർ ചെസ്റ്റിൻ്റെ റൗണ്ടിൽ അളവെടുക്കുക. അതിൻ്റെ 4 ഇഞ്ച് കണ്ട് ഇവിടെ അടയാളപ്പെടുത്തുക. രണ്ട് സൈഡിലും അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഇറക്കം എത്രയാണെന്ന് അടയാളപ്പെടുത്തുക. അതിൻ്റെ റൗണ്ട് കണ്ട് അതിൻ്റെ 4 ഇഞ്ച് രണ്ട് സൈഡിലുമായിട്ട് അടയാളപ്പെടുത്തണം. ഷേപ്പിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തുക. 4 ഇഞ്ച് കണ്ട് രണ്ട് സൈഡിലും അടയാളപ്പെടുത്തുക. ഹിപ്പിൻ്റെ ഇറക്കവും കണ്ട് അതിൻ്റെ റൗണ്ട് കണ്ട് 4 ഇഞ്ച് രണ്ട് സൈഡിലേക്കും അടയാളപ്പെടുത്തണം. എല്ലാ അളവുകളും അടയാളപ്പെടുത്തി നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. പോക്കറ്റിലേക്ക് കൈയിടേണ്ട ഈ ഭാഗം 1/6 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി വളച്ച് ഇതേപോലെ നമ്മൾ തയ്ച്ച് ഇവിടം വരെ തയ്ച്ച് താഴേക്ക് തയ്ച്ചെടുക്കുക. കംപ്ലീറ്റ് തയ്ച്ച് നമ്മളിതുപോലെ നൈറ്റി വെറും 15 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ സൈഡിലാണ് പോക്കറ്റ് പിടിപ്പിച്ചിരിക്കുന്നത്.